നമസ്കാരം യൂണിയൻ ബജറ്റ് എന്നൊക്കെ ഫ്രീക്ക് പേരൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നടന്നത് ബീഹാർ ആന്ധ്ര ബജറ്റ് ആയിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം കേരളത്തിന് അർഹമായത് വെട്ടിക്കുറച്ചും വെച്ചും മോദി സർക്കാർ മുൻകാലങ്ങളിൽ നടത്തിയ അതേ പിതൃശൂന്യതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിനെ കേരളത്തിലെ പ്രതിപക്ഷം വിളിച്ചത് പിണറായി സർക്കാരിന്റെ നൂർ തന്നാണ് അവർക്കങ്ങനെ പറയാൻ കഴിയും പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിലും മോശമായിട്ട് അവർ കാര്യങ്ങളെ തലതിരിഞ്ഞു കാണും ഒപ്പം ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എം പി ഉണ്ടായാൽ കേരളത്തിൽ ഇനിയും കിരീടങ്ങൾ കുന്നുകൂടുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത് മണ്ഡന്മാരായ തൃശൂരിലെ നാലു ലക്ഷത്തിലധികം വരുന്ന നാട്ടുകാർ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം അതെ സുരേഷ് ഗോപി അവരെ പറ്റിച്ചു ഒരു കാര്യം സുരേഷ് ഗോപി തന്നെ പറയാതെ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സഹമന്ത്രി സ്ഥാനം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണെന്നുള്ളതാണ് ഏത് നിമിഷം വേണമെങ്കിലും അത് കയ്യിൽ നിന്നും തെറിക്കുമെന്ന വിധമാണ് ആക്ഷൻ ഹീറോയ്ക്ക് ത് എന്തായാലും സുരേഷ് ഗോപിയുടെ വിടുവായിത്തരങ്ങൾ തള്ളാണെന്നുള്ളത് ഗോപിക്ക് വോട്ട് ചെയ്ത വിട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയുടെ മനോഭാവവും ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ മനോഭാവം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകുന്നത് തന്നെ ഉരുണ്ടു കളിച്ചുകൊണ്ടാണ് അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവന പോലും നടത്താനുള്ള വിവേകം പോലും സുരേഷ് ഗോപിക്കില്ല സാമാന്യം ഒരു രാഷ്ട്രീയ ബോധം പോലും ഇല്ലാന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് നേരെ ചൊവ്വെ സംസാരിക്കുമായിരുന്നു അഹങ്കാരവും പുച്ഛവും മാധ്യമങ്ങളോട് വാരി വിതർന്ന സമീപനമാണ് സുരേഷ് ഗോപിക്കുള്ളത് എന്തായാലും വകുപ്പൊന്നും നോക്കാതെ തൃശ്ശൂരുകാർ ഗോപിക്ക് വോട്ട് കൊടുത്തു കസവുമൊണ്ടും കുറിയും തൊട്ട് അദ്ദേഹം തൃശ്ശൂരിലെ ഒരു റൗണ്ട് അങ്ങ് നടക്കുകയും ചെയ്തു എല്ലാം വെറുതെ സുരേഷ് ഗോപി ആയാലും ജോർജ് കുര്യൻ ആയാലും മറ്റൊരു വി മുരളീധരൻ മാത്രമാണ് സുരേഷ് ഗോപി എന്നതാണ് ഒരു പരമാർത്ഥം ഇവർക്കൊക്കെ കേന്ദ്രമന്ത്രിപ്പണി കേരളവിരുദ്ധത വിളമ്പാനുള്ള കോളാമ്പി മാത്രമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിന്റെ ന്യായവാദങ്ങളൊക്കെ ഇനി ഒലിച്ചു പോകാനാണ് സാധ്യത അഹങ്കാരത്തിന് കയ്യും കാലും നരച്ച താടിയും ഡയ്യടിച്ച മീശയും വെച്ച് പുതുക്കാൻ ഒരു കസവുമുണ്ടും കൂടിയായാൽ അത് സുരേഷ് ഗോപിയായി പിന്നെ ഒരു വരവാണ് തമ്പുരാൻമാർ പോലും തോറ്റുപോകുന്ന വരവൊക്കെ ഗംഭീരമായിരിക്കും പക്ഷേ വാക്കിലും നോട്ടത്തിലുമുള്ള ശ്രദ്ധ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം